റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു പ്രതീക്ഷകളുടെ ഓണം, അതിജീവനത്തിന്റെ ഓണം. റേഡിയോ നാടകങ്ങൾ മലയാള നാടകവേദിക്കും മലയാളം ഭാഷയ്ക്കും നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. കേൾവിയുടെ ആ നാടകകാലം ഈ ഓണക്കാലത്ത് അവതരിപ്പിക്കുകയാണ് റേഡിയോ മലയാളം റേഡിയോ നാടകോത്സവത്തിലൂടെ. റേഡിയോ നാടകോത്സവത്തിന്റെ മോഡറേറ്റർ, നടനും സംവിധായകനും സംഘാടകനുമായ ജോസ് പി റാഫേൽ സംസാരിക്കുന്നു. നമസ്കാരം. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് മലയാള മിഷന്റെ റേഡിയോ മലയാളം അവതരിപ്പിക്കുന്ന റേഡിയോ നാടകോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റേഡിയോ മലയാളിയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്ത ഒരു കേൾവിയാണ്. ഒരു കാലത്ത് മലയാളിയുടെ കാഴ്ചകൾ ഈ കേൾവിയിലൂടെയാണ് സാധ്യമായിരുന്നത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഇതിൻ്റെ മധുര സ്മരണകളാൽ സമ്പന്നവുമാണ്. നാടകക്കാരനായ ഞാനും ആദ്യം കേട്ടു വളർന്നത് റേഡിയോ നാടകങ്ങളാണ്. ഒരു കാലത്ത് മലയാളിയുടെ ഘടികാരമായിരുന്നു റേഡിയോ. കാഴ്ചയുടെ വേറിട്ട തലങ്ങളിലൂടെ സഞ്ചരിച്ച ആ കേൾവികൾ നമ്മുടെ കർണപുടങ്ങളെ പുളകം കൊള്ളിച്ചിരുന്നു. ലോകത്തിൻ്റെ നെറുകയിൽ കരിനിഴൽ വീഴ്ത്തിയ ഈ കോവിഡ് കാലത്ത് അരങ്ങില്ലാതായ നാടകക്കാർക്ക് തങ്ങളുടെ ശബ്ദാഭിനയത്തിലൂടെ അരങ്ങൊരുക്കുകയാണ് ഈ നാടകോത്സവത്തിലൂടെ റേഡിയോ മലയാളം. 10 മിനിറ്റോളം ദൈർഘ്യമുള്ള 10 നാടകങ്ങളുടെ ഉത്സവമാണ് റേഡിയോ മലയാളം ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ആദ്യഘട്ടം 5 നാടകങ്ങളാണ് ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. നാടകവീട് അന്നൂർ കണ്ണൂർ ഒരുക്കുന്നു നാട്ടുവർത്തമാനം. ഒരിടം തിയേറ്റർ തിരുവനന്തപുരം ഒരുക്കുന്ന ഗുരുവന്ദനം തുള്ളക്കഥ. സുറിബി ആക്ടേഴ്സ് ഈയക്കാട് കാസർഗോഡ് ഒരുക്കുന്ന ഹിനാവ് പൂക്കുന്ന അത്തിമാടങ്ങൾ. ഇമാ നാടകവേദി ചെറുപുഴ കണ്ണൂർ ഒരുക്കുന്ന ഇരുൾപാതയിലെ യാത്രകൾ. ഫണ്ട് സ്റ്റേജ് പയ്യന്നൂർ കണ്ണൂർ ഒരുക്കുന്ന കാലം. ഏവരും ഈ നാടകങ്ങൾ സസൂക്ഷ്മം ശ്രവിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് മലയാള മിഷന്റെ റേഡിയോ മലയാളം അവതരിപ്പിക്കുന്ന റേഡിയോ നാടകോത്സവം 1-ാം ഭാഗം. റേഡിയോ മലയാളം റേഡിയോ നാടകോത്സവം 1-ാം ഭാഗം. അന്നൂർ നാടകവീട് അവതരിപ്പിക്കുന്നു നാട്ടുവർത്തമാനം. രചന ബാബു പള്ളാശ്ശേരി. നാടകം ആരംഭിക്കുന്നു നാട്ടുവർത്തമാനം. രചന ബാബു പള്ളാശ്ശേരി. അവതരണം അന്നൂർ നാടകവീട്. ചേട്ടാ മലർ മഞ്ചിൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ആ മാഞ്ചുവട്ടിലേക്ക് പോയി ഇരിക്കാം, പക്ഷെ കൂടാരും ഉണ്ടാവാൻ പാടില്ലാന്ന് മാത്രം. മലർ ഇനി ഒറ്റക്കാണെങ്കിൽ തന്നെ മുകളിലൂടെ പോലീസുകാരുടെ ഡ്രോൺ പറക്കുന്നുണ്ടോ എന്ന് നോക്കണം. കൊറോണ കാലമല്ലേ. ഏ ഇതെന്ന് പരിപാടി? ഈ മേക്കപ്പൊക്കെ ചെയ്തിട്ട് അല്ല ടിക്ടോക്ക് ചെയ്യാൻ പരിപാടി ഉണ്ടാ? ജീവനുള്ള കലയായ നാടകത്തിന് വേണ്ടി ജീവിച്ച എനിക്കൊന്നും അത് രസിക്കൂല ഷാനവാസ്. 40 കൊല്ലമായി പ്രൊഫഷണൽ നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നടനാ ഞാൻ. ഒരു ദിവസം 3 കളി, അങ്ങനെ 10 മാസവും ഒഴിവില്ലാതെ നാടകം കളിച്ചുകൊണ്ടിരുന്ന ഒരു സുവർണക്കാലം. ഇന്ന് ഈ ഇരുണ്ട കാലത്ത് ഒറ്റക്ക് ഈ മുറിയിലിരുന്ന് അത് ആലോചിക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോവുക. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും നാടകം, അത് നാടിനകമാണ് ഷാനവാസേ. സാംസ്കാരികം, രാഷ്ട്രീയം, സമൂഹം, കുടുംബം, വ്യക്തി, ഇതിലൊക്കെ അടിമുടി മാറ്റം വരുത്തിയ, മനുഷ്യന് ചിന്തിക്കാനും പ്രതികരിക്കാനും പഠിപ്പിച്ച കല നാടകം. എന്താ ചേട്ടാ, 40 കൊല്ലത്തെ അനുഭവത്തെക്കുറിച്ച് ചേട്ടൻ പറഞ്ഞില്ലേ? വായുവിൽ മാഞ്ഞുപോയ കുറേ കയ്യടികളും കഴിഞ്ഞ വർഷം പ്രളയത്തിൽ ഒലിച്ചുപോയ കുറേ ട്രോഫികളും മൊമെൻറ്റോകളും സർട്ടിഫിക്കറ്റുകളും അല്ലാതെ എന്തെങ്കിലും മിച്ചുണ്ടാ കയ്യിൽ?
ഇപ്പൊ ആകെ അവശേഷിക്കുന്നത് കടുത്ത പ്രമേഹവും പ്രഷറും ഏതാണ്ട് പ്രവർത്തനരഹിതമായ രണ്ട് വൃക്കകളും. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് എന്ത് കുണ്ടമുണ്ടാക്കിയെന്ന ചേട്ടൻ പറയുന്നേ? അങ്ങനെ നീ പറയല്ലേ, വീട്ടി വെട്ടുതിരിപ്പാടും പ്രേംജിയും EMS ഒക്കെ ചേർന്ന് അവതരിപ്പിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം കൊളുത്തിവിട്ടത് ഒരു കൊടുങ്കാറ്റായിരുന്നു. കേദാമോദരന്റെ പാട്ടബാക്കി, തോപ്പിൽ ഭാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, കപട സദാചാരത്തിന്റെ മുഖം മൂടി മാന്തി കയറിയ എന്നം പിള്ളയുടെ കാപാലിക, കേട്ടിയുടെ ഒരുപാട് നാടകങ്ങൾ, BJ ആന്റണിയുടെ ഇങ്കുലാവിന്റെ മക്കൾ, ഇതൊക്കെ പണ്ട് രാജാക്കന്മാരുടെ സ്തുതിപാഠകരായി മാത്രം ജീവിച്ചിരുന്ന കലാകാരന്മാരുടെ ഉയർത്തുപാട്ടുകളായിരുന്നു. നിഷേധിക്കാൻ പറ്റുമോ ഷാനവാസിന്? സമ്മതിച്ചു, മാറ്റങ്ങളുണ്ടായി, ഒക്കെ ശരി. എന്നാലും ഈ 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യർ അടുത്തറിയാൻ ചേട്ടൻ ശ്രമിച്ചിട്ടുണ്ടോ? സഹോദരൻ അയ്യപ്പൻ പന്തിഭോജനം നടത്തിയിട്ട് ഒരു 100 കഴിഞ്ഞു. പക്ഷെ ഇന്ന് ജാതിയും മതവും അതിനെ ചൊല്ലിയുള്ള കലാപങ്ങളും കൊലപാതകങ്ങളും കൂടിയതല്ലാതെ കുറഞ്ഞിട്ടുണ്ടോ? MT വാസുദേവൻ നായർക്ക് നിർമാല്യം എന്ന സിനിമ ഇപ്പോൾ എടുക്കാൻ പറ്റുമോ? പറ്റില്ല, നാട് നിന്ന് കത്തും. ആസാമിലെ കാമാക്യ ക്ഷേത്രത്തിൽ യോനി പൂജ നടത്തുന്ന നമ്മൾ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ സമ്മതിക്കില്ല. സാംസ്കാരിക രംഗത്ത് എന്ത് മാറ്റമുണ്ടായെന്ന ചേട്ടൻ പറയുന്നു? അത് ശരിയാ, ഇപ്പൊ നാടകങ്ങളിലൊന്നും രാഷ്ട്രീയം പറയാൻ പാടില്ല. ബുക്ക് ചെയ്യാൻ വരുമ്പോ തന്നെ സംഘാടകർ ചോദിക്കും രാഷ്ട്രീയം ഉണ്ടോ എന്ന്. എന്ത് ഗതികേട ചേട്ടാ ഇത്! വെറുതെ അല്ല പെരുമാൾ മുരുകൻ പേന കുത്തി ഒടിച്ചത്. കലാകാരനും മനുഷ്യനല്ലേ ഷാനവാസേ, അവരൊരു ജീവിതമില്ലേ, കുടുംബം ഇല്ലേ? ഉണ്ട്. കല കലയ്ക്ക് വേണ്ടിയോ ജീവിതത്തിന് വേണ്ടിയോ, വിഷയം ഇപ്പോഴും സെമിനാറുകളിലെ ചർച്ചാ വിഷയമാണ്. രണ്ട് പ്രളയങ്ങൾ, ഒരു മഹാവ്യാധി, ആളുകൾ സങ്കടക്കടലിൽ മുങ്ങിത്താഴുമ്പോൾ അവന്റെ ജീവിതങ്ങളെ നാടകവും സിനിമയും മറ്റ് കലാരൂപങ്ങളുമാക്കി അവനെ ചിരിപ്പിച്ച് ആനന്ദിപ്പിച്ച കലാകാരൻ അവന്റെ ചമയപ്പെട്ടിയും കെട്ടിപ്പിടിച്ച് തുകയാത്ത അടുപ്പിനൊരുക്കിയിരിക്കുന്നു. ഇനി എന്ത്? പക്ഷെ ജനങ്ങൾക്ക് ചിരിക്കാൻ ഒരുപാട് വക വേറെ ഉണ്ടാവുന്നുണ്ട്. ചാനലുകളിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള പരിപാടി അന്തിചർച്ചയാ. ക്രിക്കറ്റ് കമാൻഡർ പോലെ 24/7 പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിശപ്പ് സഹിക്കാതെ എന്തോ കുറച്ച് ഭക്ഷണം മോഷ്ടിച്ചു എന്ന കുറ്റഞ്ചാരി പാവപ്പെട്ട മധുവിനെ തല്ലിക്കൊന്നവരിപ്പോ 2 പഴം കൊടുത്തു, ചായ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുന്നത് കാണുമ്പോ എന്ന് ആട്ടാനാ തോന്നുന്നത്. ചേട്ടൻ പറഞ്ഞില്ലേ കല രാഷ്ട്രീയത്തെ സംശുദ്ധമാക്കി എന്നൊക്കെ? ഒന്നുമില്ല ചേട്ടാ, ഈ ഫേസ്ബുക്കിൽ ഫോട്ടോ വരാൻ വേണ്ടി കാണിക്കുന്ന വെപ്രാളമല്ലാതെ മനസ്സറിഞ്ഞ് ഒരു നന്മ ചെയ്യാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ തയ്യാറാവുന്നുണ്ടോ? തൻ്റെ ജന്മഗൃഹവും താൻ എഴുതിയ പുസ്തകങ്ങളുടെ റോയൽറ്റി പോലും പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച EMSഉം അതുപോലുള്ള ചില നിസ്വാർത്ഥ നേതാക്കന്മാരുമല്ലാതെ തൻ്റെ വരും തലമുറക്ക് വേണ്ടി പണം വിദേശ ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ എന്ത് കള്ളവും ചെയ്യാൻ മടിക്കാത്ത ഏത് നേതാവുണ്ടിവിടെ? ഏത് പ്രസ്ഥാനമുണ്ടിവിടെ? ഈ കോവിഡ് കാലത്ത് ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട്, അതൊന്ന് വെറുതെ ഞാൻ പാടാം. എന്തായാലും മുഖത്ത് ചായം തേച്ചില്ലേ? ചായം തേച്ച് തട്ടയിൽ കയറാതെ അത് മായ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടം. കൂട്ടം ചേർന്നിരുന്ന് കൈയടിച്ച് ആർ തട്ടഹസിച്ച് കലകൾ ആസ്വദിച്ച ഒരു പ്രേക്ഷക സമൂഹത്തെ ഈ 2020 ഇനി പ്രതീക്ഷിക്കണ്ട. അത് സിനിമാ തിയേറ്റർ ആയാലും എവിടെ ആയാലും മുഖത്ത് മുഖം മൂടിക്കെട്ടി ചിരിക്കുന്നോ കരയുന്നോ എന്നറിയാത്ത സാമൂഹ്യ അകലം പാലിച്ചിരിക്കുന്ന ഒരു ചെറിയ സംഘം ഇനി അത്രയും ഉണ്ടാവും. ആ ഇന്ന് ചേട്ടൻ്റെ പ്രേക്ഷകൻ ഞാനാ, തുടങ്ങിക്കോളൂ. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. രാജാവായും മന്ത്രിയായും പോലീസായും കള്ളനായും. ക്ഷമിക്കണം ചേട്ടാ, ഈ കൂട്ടത്തിൽ ഉസ്കൂൾ മാഷായിട്ടുള്ള വേഷം ചേട്ടൻ ചെയ്തിട്ടുണ്ടാ? പിന്നെ സഖാവ് AKG ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു സംഭാഷണ ഭാഗമുണ്ട്. ഒരു അധ്യാപകന്റെ ജീവിതം ഒരുതരം പൊതുജന സേവനമാണ്. ഒരധ്യാപകന് നാളത്തെ പൗരന്മാരായി തീരേണ്ട കുട്ടികളുടെ മനസ്സിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യബോധവും കടത്തിവിടാൻ കഴിയും. നീ എന്താ ചിരിക്കുന്നേ? അല്ല, പക്ഷെ ഇന്നത്തെ അധ്യാപകന്റെ മാതൃകയൊക്കെ മാറിപ്പോയല്ലോ ചേട്ടാ. ലോകം മുഴുവൻ ഒരു മഹാമാരിയിൽ തകർന്നടിയുമ്പോ സർക്കാർ അധ്യാപകരുടെ 6 ശമ്പളം കടമായി ആവശ്യപ്പെട്ടപ്പോ ആ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ച രാജ്യദ്രോഹികളായി പോയി ചില അധ്യാപകന്മാർ. അതിനുള്ള മറുപടി ആ സ്കൂളിലെ തന്നെ ഒരു കുട്ടിയിൽ നിന്ന് കിട്ടിയില്ലേ? അവർ കുടുക്ക പൊട്ടിച്ച് സർക്കാരിന് നേരെ നീട്ടിയ നാണയങ്ങൾ നന്മയൊറ്റിക്കൊടുത്ത അയാൾക്കുള്ള മറുപടി ആയില്ലേ ഷാനവാസേ? ചേട്ടനറിയാ,
365 ദിവസത്തെ ശമ്പളം പറ്റുന്ന ഈ അധ്യാപകന്മാരുടെ അറ്റൻഡൻസ് എടുത്ത് ജോലി ചെയ്യുന്ന സമയം കണക്കൂട്ടിയാൽ സർക്കാരിന് കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അല്ല ഷാനവാസേ, താനും ഒരു അധ്യാപകനല്ലേ? ആ ഈ പോലീസുകാരെ പോലെ കോവിഡ് ഡ്യൂട്ടി ഒന്നുമില്ലേ? ഇല്ല, ഇപ്പൊ ഫുൾ ക്വാറന്റൈൻ. ഉമ്മേന്തിയെ നിസ്കരിക്കുക, നോമ്പ് കാലായത് കൊണ്ടല്ല. ഇപ്രാവശ്യം വളരെ നേരത്തെ തന്നെ ഉമ്മ പ്രാർത്ഥനയിലേക്ക് കടന്നു. ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. താച്ചുമ്മയെ പോലുള്ള ഉമ്മമാർ പ്രാർത്ഥിച്ചാൽ ഈശ്വരന് കേൾക്കാതിരിക്കാൻ പറ്റൂല. നിന്റെ അനിയൻ ഉമ്മാന്റെ ഇളയ മോൻ തീവ്രവാദിയുടെ കൂട്ടം കൂടി മരിച്ചപ്പോ ഓന്റെ മയ്യത്തെനിക്ക് കാണണ്ട, ഒരു രാജ്യദ്രോഹിയെ ഞാൻ പെറ്റിട്ടില്ല എന്ന് പറഞ്ഞ ഉമ്മയ. നിങ്ങൾ ക്ഷീണിച്ചല്ലോ നായന്തൻ ചേട്ടാ, ആ ചമയമൊക്കെ തുടച്ചു കളഞ്ഞ് വിശ്രമിക്ക്. ബൈപ്പാസൊക്കെ കഴിഞ്ഞതല്ലേ? ആ മരുന്നൊക്കെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? അതൊക്കെ ആ ചെറുപ്പക്കാര് പിള്ളേര് കൃത്യമായി കൊണ്ടുതരും. ആശുപത്രിയിലൊന്നും പോകേണ്ട കാര്യമില്ല. ചേട്ടൻ അറിഞ്ഞോ, പരസ്പരം മിണ്ടാതിരുന്ന കുടുംബങ്ങൾ തമ്മിൽ മിണ്ടാൻ തുടങ്ങി. ഭാര്യ വീട്ടിൽ പെടുന്ന കഷ്ടപ്പാടുകൾ ഭർത്താവ് നേരിട്ട് കാണാൻ തുടങ്ങി. അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങി. ദാമ്പത്യ ബന്ധങ്ങൾ ബലപ്പെട്ടു നാഗേന്ദ്രൻ ചേട്ടാ. ഇനി ഒറ്റ കാര്യം കൂടി ലോക്ക്ഡൌണിൽ പിടുത്തിയാൽ മതി, റേറ്റിംഗ് കൂട്ടാൻ കള്ളക്കഥകൾ പടച്ചുവിടാൻ മത്സരിക്കുന്ന ഈ ചാനലുകാര്. അച്ഛാ. ആ മോള് വന്നു. ഞാൻ ഈ ചായമൊക്കെ ഒന്ന് തുടച്ച് അവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ. ചേട്ടാ, മോള് ജോലി കഴിഞ്ഞ് വരുന്നതല്ലേ, ആ സൂക്ഷിക്കണേ. ഷാനവാസേ, ഈ ലോകത്ത് ഒരുപാട് ജോലികളുണ്ട്, അവരെയൊന്നും മാലാഖമാരെന്ന് ആരും വിളിക്കാറില്ല. വൃദ്ധരും രോഗികളുമായ അച്ഛനമ്മമാരെ നോക്കാൻ, ആ കിടക്കിൽ പോയിരുന്ന് രണ്ട് നല്ല വാക്ക് പറയാൻ സ്വന്തം മക്കൾ പോലും തയ്യാറാവാത്ത ഈ കാലത്ത്, ഈ മരണത്തിന്റെ വൈറസുമായി വരുന്ന മുൻപരിചയം പോലും ഇല്ലാത്ത മനുഷ്യരെ സ്വന്തം മക്കളെപ്പോലെ, കൂടപ്പിറപ്പുകളെപ്പോലെ, മാതാപിതാക്കളെപ്പോലെ ശുശ്രൂഷിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കുന്ന നേഴ്സുമാരെ ശരിക്കും മാലാഖമാരടോ. എന്റെ കുട്ടി ഒരു നേഴ്സാണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഷാനവാസിന് അറിയൂന്നറിയില്ല, ഈ കോവിഡ് കാലം തുടങ്ങിയതിന് ശേഷം ഞാൻ എന്റെ മോളെ മുഖാമുഖം കണ്ടിട്ടില്ല. അവളപ്പുറം ചായപ്പിലാണ് കിടക്കുന്നത്. കഴിക്കാനുള്ളത് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി എന്റെ കുട്ടിക്കിരി ഏതോ മാറാരോഗ്യക്ക് കൊടുക്കും പോലെ ദൂരെ കൊണ്ടുപോയി വെക്കും. 6 മണിക്കൂർ നേരം ഒന്ന് ബാത്റൂമിൽ പോലും പോകാൻ കഴിയാതെ ഈ PPE കിറ്റിനകത്ത് നിന്ന് ചുട്ടുപഴുത്തുകൊണ്ടുള്ള ജോലിയും കഴിഞ്ഞിട്ടുള്ള വരവ് തൊഴുതുപോകും ചേട്ടാ. അവർ വെറും മാലാഖമാരല്ല, ദൈവങ്ങളാ, ദൈവങ്ങള്. കോവിഡ് വന്ന് മരിച്ചവരെ ആ മയ്യത്തിന്റെ തുറന്ന കണ്ണുകൾ അവസാനമായി അടച്ച് യാത്രയാക്കുന്ന ഈ മക്കളെ തൊഴാതിരിക്കാൻ പറ്റൂല. പോട്ടെ നാഗേന്ദ്രൻ ചേട്ടാ, ഇന്ന് ഞാൻ ദുആ ചൊല്ലുന്നത് ചേട്ടൻ്റെ മോൾക്കും അവരെ പോലുള്ളവർക്കും വേണ്ടിയാ. എന്നാ നമുക്ക് നാളെ പറയാം വർത്തമാനം. അല്ലാ, മഹാമാരികളും പ്രളയങ്ങളും വരുമ്പോൾ മനുഷ്യൻ ജാതി മറക്കും, ഉച്ചനീചത്വങ്ങളെ മറക്കും, രാഷ്ട്രീയം മറക്കും, എന്തോ പുതിയ പാഠങ്ങൾ പഠിച്ചെന്ന് പറയുകയും ചെയ്യും. പക്ഷെ അത് തീർന്ന അവൻ മറക്കും. അവൻ തേക്കും പഴയ ചായം സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിന്റെ, ജാതിമതങ്ങളുടെ, രാഷ്ട്രീയത്തിന്റെ ചായം. നാട്ടുവർത്തമാനം ഇവിടെ അവസാനിച്ചു. കഥാപാത്രങ്ങളും അഭിനേതാ നാഗേന്ദ്രൻ, ബാബുവൻ, ഷാനവാസ്, മനോജ് ഭീമൻ, മകൾ ജ്യോതി ബാബു, സാങ്കേതിക സഹായം ഗൗതം ബാബു, അരുൺ, സ്ട്രിംഗ് സ്റ്റുഡിയോ പയ്യന്നൂർ. പ്രത്യേക നന്ദി പട്ടണരക്ഷിത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം റേഡിയോ നാടകോത്സവം 1ാം ഭാഗം. ഒരിടം തിയേറ്റർ തിരുവനന്തപുരം അവതരിപ്പിക്കുന്നു ഗുരുവന്ദനം തുള്ളക്കഥ. രചനാ സംവിധാനം അലക്സ് വള്ളിക്കുന്നം. ഉറവ പറ്റാത്ത നന്മയുടെ തിരിശേഷിപ്പുകളായി, നമ്മുടെ ശക്തി സ്രോതസ്സുകളായി ധാരാളം ഗുരുവര്യന്മാർ നമുക്കുണ്ട്.
ഏതൊരു അപരിചിതനോടും ഏതൊരു അന്യനോടും സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറാനും അന്യർക്ക് സ്നേഹബഹുമാനങ്ങൾ നൽകി സ്വയം സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും അവർ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് ആ ഗുരുപരമ്പരകൾ നമുക്ക് മാർഗദീപങ്ങളാകുന്നത്. അന്യരെ സ്നേഹിക്കുന്നത് പോലെ പ്രകൃതിയെ സ്നേഹിക്കുവാനും കരുതുവാനും മലിനപ്പെടാത്ത ഒരു മനസ്സ് കാത്തുസൂക്ഷിക്കുവാനും നമുക്ക് കഴിയണം. ഞങ്ങൾ ആരംഭിക്കുന്നു ലഘുനാടകം ഗുരുവന്ദനം തുള്ളക്കഥ. നാടകരചനയും സംവിധാനവും അലക്സ് വള്ളികുന്നം. അവതരണം ഒരിടം തിയേറ്റർ തിരുവനന്തപുരം. കഥാപാത്രങ്ങൾ സത്യപ്രകാശൻ മാസ്റ്റർ, ഹെഡ് മിസ്റ്റർസ് മാഡം, സ്കൂൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ, പോലീസ്. ഗുരുവന്ദനം തുള്ളക്കഥ. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്, ഹലോ ചെക്ക് ചെക്ക്, ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. പ്രിയ രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, ഗുരുവന്ദനം പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാവരും ക്ഷമയോടിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ഉടനെ എത്തും. വിശിഷ്ടാതിഥിയായി എത്തിയ നമ്മുടെ നാടിന്റെ തന്നെ അഭിമാനമായ ഗുരുശ്രേഷ്ഠൻ സത്യപ്രകാശൻ മാസ്റ്ററെ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശരി മക്കളെ. ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ ആചാര്യനും അധ്യാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയും മധ്യവർദ്ധന പ്രസ്ഥാനത്തിന്റെയും രത്നശാല പ്രസ്ഥാനത്തിന്റെയും പ്രകൃതി സംരക്ഷണ പ്രസ്ഥാനത്തിന്റെയും സജീവ പ്രവർത്തകനുമായ സത്യപ്രകാശൻ മാസ്റ്ററെ ആദരിക്കാൻ അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ കൂടിയായ ബഹുമാനപ്പെട്ട മന്ത്രി ഉടനെ എത്തുന്നതാണ്. ഒരു അറിയിപ്പ്. മന്ത്രിയെ സ്വീകരിക്കാനായി രാവിലെ മുതൽ താലപ്പൊലിയുമായി നിൽക്കുകയായിരുന്ന 5 പിഞ്ചു ബാലികമാർ തളർന്നു വീണതായി അറിയിക്കുന്നു. അവരെ അവരുടെ അമ്മമാർ ഉടനടി ഏറ്റെടുത്തുകൊണ്ട് പോകണമെന്ന് അറിയിക്കുന്നു. ആ അതാ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ഓവർ ഓവർ ഓവർ. താലപ്പൊലി ഏന്തിയ മറ്റു പിഞ്ചു ബാലികമാർ അവിടെ തന്നെ നിൽക്കണമെന്ന് അറിയിക്കുന്നു. മന്ത്രി ഇപ്പൊ എത്തും. മക്കളെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. 3-4 മണിക്കൂറായില്ലയോ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. മാഷേ, ക്ഷമിക്ക മാഷെ, മന്ത്രി ഉടനെ എത്തും. മന്ത്രി അവിടെ നിന്ന് പുറപ്പെട്ടെന്നാ പറയുന്നേ. ഓവർ 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 ഓവർ. യോഗം ഉടൻ തുടങ്ങുകയാണ്. മന്ത്രി എത്താറായിട്ടുണ്ട്. താലപ്പൊലി എന്തിയാ ആ പിഞ്ചു ബാലികമാർ കുഴഞ്ഞു വീഴാതെ സൂക്ഷിക്കണമെന്നും യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്കും അവരുടെ അമ്മമാർക്കുമായി പ്രത്യേക കഞ്ഞി സദ്യ ഉണ്ടായിരിക്കുമെന്നും അറിയിക്കുന്നു. അതാ മന്ത്രി എത്തിക്കഴിഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കമ്പത്തിന് തീ കൊളുത്തേണ്ടതാണ്, കമ്പത്തിന് തീ കൊളുത്തേണ്ടതാണ്. ഓവർ 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 ഓവർ. എനിക്ക് മനസ്സിലായി, മന്ത്രി വരത്തില്ലല്ലയോ. നിങ്ങൾ വിഷമിക്കണ്ട മക്കളെ, ഞാനേ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ചോദിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മന്ത്രി എതിരേൽക്കാനായി വെയിലത്ത് നിന്ന് വാടിപ്പോയ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് തണുപ്പത്തേക്ക് മാറ്റി അവർക്ക് ഇത്തിരി വെള്ളം കൊടുത്ത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കും. മന്ത്രി വരത്തതൊന്നുമില്ല. മക്കളെ, മാഷ് എത്ര മന്ത്രിമാരെ കണ്ടതാ. അവർക്ക് ഇതൊന്നും ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമല്ല. എന്തെങ്കിലും വാർത്താ പ്രാധാന്യമുള്ളത് കിട്ടിയാൽ അവരെ അങ്ങോട്ടങ്ങ് വെച്ച് പിടിക്കും. അല്ല പിന്നെ, ഇന്നൊരു സിനിമാ നടിയുടെ കല്യാണം ഇല്ലേ? ആ ശരിയാ ശരിയാ, ഇന്നൊരു സിനിമാ നടിയുടെ കല്യാണം ഉണ്ട്, അങ്ങോട്ട് പോയതായിരിക്കും. മുഹൂർത്തം തെറ്റാതിരിക്കാനാണ് മന്ത്രി അങ്ങോട്ട് പറന്നു പോയെന്ന് പോലീസ് പറഞ്ഞു. സ്ഥലം എസ്സാണ് ഇപ്പൊ ജി പി വന്നേ. ഇന്ന് മാഷിന്റെ ഒരു പ്രസംഗം മതി. അയ്യേ, പ്രസംഗമോ മക്കളെ, അത് ആർക്കാ ചെയ്യാൻ പറ്റാത്ത. എനിക്ക് അത് ചെയ്യലുമില്ല, എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. മാഷിന്റെ ഒരു കവിത മതി. മാഷ മാഷ ഒരു കവിത. അങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനൊരു കവിത ചൊല്ലാം. ഈ ആത്മാർത്ഥതയില്ലാത്ത സംവിധാനത്തോടുള്ള പ്രതിഷേധം, ഇതൊരു വെറും കവിതയല്ല, ഒരു ആംഗ്യ കവിതയാ. നിങ്ങളും എൻ്റെ കൂടെ ചൊല്ലണം. ചൊല്ലാമോ? ആ എന്നാ നമുക്ക്
എനിക്ക് ചില കാര്യങ്ങളിലൂടെ ചോദിക്കണം. നമ്മുടെ നാടിപ്പോൾ പക്ഷിപ്പനിയും കോഴിപ്പനിയും എലിപ്പനിയും ആനപ്പേടിയും പട്ടിപ്പേടിയും ഒക്കെ അങ്ങ് പറഞ്ഞങ്ങ് പലതരം ഭീഷണിയിലല്ലയോ, അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കാൻ, ഇപ്പം നമ്മുടെ മുഖ്യ ശത്രു ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ പറയും? മന്ത്രി, പോലീസ്. ഇത് രണ്ടുമല്ല, ആനയായിരിക്കും. പട്ടി പട്ടി. ഓ, കോഴിപ്പനി വളർത്തുന്ന കോഴിയാണോ മാഷെ? അയ്യോ, എന്നാ പക്ഷിപ്പനി വളർത്തുന്ന പക്ഷിയായിരിക്കും. മക്കളെ, ഇതെല്ലാം നമുക്ക് ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ ഉപകാരവും ചെയ്യുന്നതാ. എന്നാൽ നമ്മളെ അങ്ങ് ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഒരുത്തിനെ നമ്മളങ്ങ് വളർത്തുക, ഇഷ്ടം പോലെ. കൊതുക്, മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഡെങ്കിപ്പനി, മന്തും മലമ്പനിയൊക്കെ വരുന്ന ഈ കൊതുകിനോടെ നിരപരാധികളെ അങ്ങ് വെറുതെ വിട്ട് ദുഷ്ടന്മാരെ എല്ലാം കടിച്ചു കൊല്ലാൻ നമുക്ക് പറയാവുന്ന ഒരു കവിതയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്നാൽ ഞാൻ ചൊല്ലാം, എൻ്റെ കൂടെ ചൊല്ലണം. കൊതുകമ്മേ കൊതുകമ്മേ കടിച്ചു കൊല്ല്, നിന്റെ കൊതി തീരും വരെ അവരെ കടിച്ചു കൊല്ല്. പ്രതിപക്ഷ ഭരണപക്ഷ പക്ഷഭേദം കാട്ടിടാതെ കൊതുകമ്മെ സകലരെയും കടിച്ചു കൊല്ല്. മറുമരുന്നുകളൊക്കെയും നീ ശാപ്പിടുന്നു കൊഴുക്കുന്നു, പുതിയ ഫോറിൻ ട്യൂണുമായി നീ പാഞ്ഞെടുക്കുന്നു. ദുഷ്ടമാനസർ കൊള്ളലാക്കുകാർ നാട്ടിലുള്ളപ്പോൾ നീ എന്തിനിങ്ങനെ സാധുജനതയെ വേട്ടയാടുന്നു? ലഹരി മരുന്നുകൾ ദുഷ്ടവൃത്തികൾ കുട്ടികളിലും ശീലമാക്കും, നീചരവരെ നിർദയം നീ കടിച്ചു കൊല്ല്. കൊതുകമ്മേ കൊതുകമ്മേ കടിച്ചു കൊല്ല്, നീചരവരെ നിർദയ നീ കടിച്ചു കൊല്ല്. നീചരവരെ നിർദയ നീ കടിച്ചു കൊല്ല്, നീചരവരെ നിർദയം നീ. അയ്യോ 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 അയ്യോ, മാഷെ കുഴപ്പമില്ല, മാഷെ മാഷെ എന്ത് പറ്റി മാഷെ? ഒന്നുമില്ല മക്കളെ, അയ്യോ ഒരസ്വസ്ഥത ഒന്നുമില്ല. നമ്മുടെ ഗുരുവന്ദനം പരിപാടിയിൽ വന്ന് നമ്മെ അനുഗ്രഹിച്ച സത്യപ്രകാശൻ മാസ്റ്ററിന് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് സന്തോഷമായി മക്കളെ. എന്നാലും നിങ്ങളോട് എനിക്കൊരു വാക്ക് പറയണമെന്നുണ്ട്. എന്താ എന്താ മാഷ്? മുതിർന്നവരെ ബഹുമാനിക്കുന്നത് നല്ലത് തന്നെയാ, എന്നാൽ അതുപോലെ തന്നെയാ ഇളയവരെയും നാം കാണണം. അവരെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം, കരുതണം. മനസ്സിലായില്ല മാഷേ. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഒന്ന് വ്യക്തമാക്കി കൊടുക്കൂ മാഷേ. ഈ കോളേജുകളിലൊക്കെ വഴിയാത്രയിൽ ഉൾപ്പെടെ ഇളയവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു വൃത്തികെട്ട രോഗമുണ്ടല്ലോ. എന്തുവാ അത്? അറിയാം അറിയാം. അതെ അതെ, അതൊരിക്കലും നല്ലതല്ല. അങ്ങനെ ചെയ്യാൻ ആർക്കും അധികാരമില്ല. ഓരോരോ അച്ഛനമ്മമാർ പൊന്നുപോലാ തങ്ങളുടെ മക്കളെ വളർത്തുന്നത്. അവരെ ശകാരിക്കാനും ഉപദ്രവിക്കാനും കളിയാക്കാനും മറ്റുള്ളവർ തുനിയുന്നത് ശരിയാണോ? അല്ല അല്ല, തീർച്ചയായും അല്ല. നാളെ കോളേജുകളിലേക്ക് എത്തിച്ചേരേണ്ട മുതിർന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ആരെയും ഒരിക്കലും റാഗ് ചെയ്യരുത്, കേട്ടോ? ശരി ടീച്ചർ, ശരി ടീച്ചർ. ശരി മാഷ്. എനിക്ക് സന്തോഷമായി. ജാതിയും മതവും നോക്കാതെ, നിറവും തരവും നോക്കാതെ, സമ്പത്തും ദാരിദ്ര്യവും നോക്കാതെ, പ്രായവും വലിപ്പവും നോക്കാതെ എല്ലാവരോടും സ്നേഹത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും പെരുമാറാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്കതിന് കഴിയുമോ?
ഞങ്ങൾ ശ്രമിക്കാം മാഷെ. ശ്രമിക്കാമെന്ന്, ശ്രമിച്ചാ പോരാ, ചെയ്യണം. പ്രത്യേകിച്ചും നമ്മളെക്കാൾ പ്രായവും കഴിവും കുറഞ്ഞവർക്ക് നമ്മുടെ കരുതലാണ് നൽകേണ്ടത്. അതാണ് സ്നേഹം. സ്നേഹം നൽകുമ്പോൾ അവർ നമുക്ക് ബഹുമാനവും സ്നേഹവും തിരിച്ചു തരും. ശരിയല്ലേ? മാഷെ, മന്ത്രി വരാതിരുന്നത് ഞങ്ങളുടെ ഭാഗ്യം. മാഷിന്റെ കവിതയും വാക്കുകളും ഞങ്ങളുടെ മനസ്സിന് വെളിച്ചമേകി. ഞങ്ങൾ ഈ വെളിച്ചം അണയാതെ സൂക്ഷിക്കും. സത്യമാണ് മാഷെ. ഗുരുവന്ദനം തുള്ളക്കഥ നാടകം സമാപിക്കുന്നു. ശബ്ദം നൽകിയത് തിരുവനന്തപുരം സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളോടൊപ്പം സംവിധായകനും. കവിതയുടെ കടപ്പാട് ഡോക്ടർ അയ്യപ്പ പണിക്കർ. സംഗീതവും സാങ്കേതിക സഹായവും ജൂലിൻ അലക്സ്. നാടകരചനയും സംവിധാനവും അലക്സ് വള്ളികുന്നം. അവതരണം ഒരിടം തിയേറ്റർ, തിരുവനന്തപുരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം റേഡിയോ നാടകോത്സവം ഒന്നാം ഭാഗം. സുരഭി ആക്ടേഴ്സ് ഈയക്കാട് അവതരിപ്പിക്കുന്നു കിനാവ് പൂക്കുന്ന അസ്ഥിമാടങ്ങൾ. രചന പ്രസാദ് കണ്ണൂത്ത്, സംവിധാനം സുരഭി ഈയക്കാട്. ശബ്ദനാടകം കിനാവ് പൂക്കുന്ന അസ്ഥിമാടങ്ങൾ, അവതരണം സുരഭി ആക്ടേഴ്സ് ഈയക്കാട്. നാടകരചന പ്രസാദ് കണ്ണൂത്ത്. ശബ്ദം നൽകിയവർ സുരഭി ഈയക്കാട്, വിനോദ് കൂവാരത്ത്, ജയദീപ് നടക്കാവ്, പ്രമീള മധു ഈയക്കാട്. പിന്നണിയിൽ ഗിരീഷ് പുഞ്ചക്കാട്, മുസമ്മിൽ ഉദിനോർ. സംവിധാനം സുരഭി ഈയക്കാട്. കിനാവ് പൂക്കുന്ന അസ്ഥിമാടങ്ങൾ. ഭാർഗവി, ഭാർഗവി. ആ, നിങ്ങൾ വന്നോ? എന്താ മുഖം വല്ലാതിരിക്കുന്നത്? എന്തോ എനിക്ക് വല്ലാത്ത ഒരു ക്ഷീണം തോന്നുന്നു. എനിക്കൊന്നും മയങ്ങണം. ഇതാ ഇവിടെ ചാരി ഇരുന്നോളൂ. ഏ, ഇതെന്താ കയ്യിൽ? താജ്മഹലിന്റെ ശില്പമോ? കൊള്ളാം. സ്വന്തം കുടുംബം പോലും നോക്കാതെ ചോര നീരാക്കി കമ്പനിയെ അതിന്റെ ഉന്നതിയിലേക്ക് എത്തിച്ച മാധവേട്ടന് കിട്ടിയ സമ്മാനം. അതെ ഭാർഗവി, ഒന്നുമില്ലാതിരുന്ന കമ്പനിയെ ഉയർച്ചയിലേക്ക് എത്തിച്ചപ്പോൾ എനിക്ക് നഷ്ടമായത് എന്റെ ആരോഗ്യമാണ്. പിരിയാൻ ഇനിയും വർഷങ്ങൾ ബാക്കിയിരിക്കെ സ്വയം വിരമിക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പറഞ്ഞയച്ചുകൊണ്ട് അവർ തന്ന സമ്മാനം. മാധവേട്ടൻ വിഷമിക്കേണ്ട, കിടന്നോളൂ. നിൽക്ക്, ഇതാ നീരൂറ്റിയെടുത്ത കരിമ്പിൻ ചണ്ടിക്ക് യജമാനന്മാർ നിശ്ചയിച്ച മോഹവില. ഇത് വച്ചോളൂ. ഇനി നമ്മുടെ ജീവിതം ഈ കവറിനുള്ളിൽ ഒതുങ്ങണം, അല്ലേ മാധവേട്ട? ഇവളുടെ സ്നേഹത്തിന് പകരം ഞാൻ എന്താ കൊടുക്കേണ്ടത്? ജീവിതം എന്നെ വല്ലാതെ ഭയപ്പെടുത്തും. കുഞ്ഞുമക്കളുടെ വിശന്ന് കരയുന്ന വയറിന്റെ നിലവിളി, പ്രാരബ്ധത്തിന്റെ പെരുങ്കടലിൽ ഞാൻ എങ്ങോട്ടാണ് നീന്തേണ്ടത്? ഭാർഗവി പറഞ്ഞതുപോലെ ഈ താജ്മഹൽ നിർമ്മിച്ച ശില്പിയെപ്പോലെയല്ലേ ഞാനും? അയാൾ തന്നെയല്ലേ ഞാൻ? ഉസ്താദ്, ഉസ്താദ് ഈസ, പ്രശസ്തനായ ശില്പി. പ്രിയപ്പെട്ട നഗരവാസികളെ, നിങ്ങളേവരെയും ഒരു ദുഃഖവാർത്ത അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഷാജഹാൻ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട റാണി മുംതാസ് ബീഗം നാടുനീങ്ങിയ വിവരം വ്യസനത്തോടെ അറിയിക്കുകയാണ്.
മഹാറാണി മുംതാസ് ബീഗത്തിന്റെ ആകസ്മിക നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ, തൊഴിലുകളിൽ ഏർപ്പെടാതെ ദുഃഖാചരണങ്ങളിൽ പങ്കാളികളാകണമെന്ന് രാജശാസനയായി ഇതിനാൽ അറിയിക്കുന്നു. മഹാറാണിയുടെ മരണത്തിൽ എല്ലാ ദേശവാസികൾക്കും ദുഃഖമുണ്ട്. പക്ഷേ നിർബന്ധിത ദുഃഖാചരണം എന്നത് എന്തൊരു ദുരാചാരമാണ്. ഹേ ശില്പങ്ങളെ, സമ്പന്നന്റെ മുറിയിലെ പ്രദർശന വസ്തുക്കളായ നിങ്ങളെ പണിതീർത്തില്ലെങ്കിൽ ഈ ദരിദ്രനായ പാവം ശില്പിയുടെ അരവയറ് നിറയില്ല. ദുഃഖാചരണം, ഒരു കളിപ്പാട്ടം അടുക്കുമ്പോൾ അത് വലിച്ചെറിഞ്ഞ് അടുത്ത കളിപ്പാട്ടത്തിന് ആശ വെക്കുന്ന കുട്ടിയെപ്പോലെ ഭാര്യമാറ വലിച്ചെറിഞ്ഞത് ആറു വട്ടം ഏഴാമത്തെ ഭാര്യ മുംതാസ് മഹാറാണി. ഹോ, എന്റെ സാരപഞ്ചികേ, നിന്നെപ്പോലെ ഏതെങ്കിലും അപ്സരസുന്ദരിമാരെ നിക്കാഹിനായി കണ്ടുവച്ചിട്ടുണ്ടാവും ചിലപ്പോ സുൽത്താൻ. ആരാ? വാതിൽ തുറക്ക്, ഞങ്ങൾ കൊട്ടാരത്തിൽ നിന്നാണ്. ഷാജഹാൻ ചക്രവർത്തി എഴുന്നള്ളിയിരിക്കുന്നു. ശില്പകലയുടെ ഉസ്താദായ ഉസ്താദ് ഈസ അല്ലേ? അതേ ഹുസൂർ. മുംതാസ് ഷാജഹാനെ സ്നേഹിച്ചതുപോലെ, ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ചതുപോലെ ആരും ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഈസ ആ പ്രണയത്തിന്റെ നിതാന്ത സ്മാരകമായി ഒരു പ്രണയസൗധം ഈസ എന്ന ശില്പിയിൽ നിന്നും ഉയർക്കൊള്ളണം. ഒരു വെണ്ണക്കൽ സൗധം എന്റെ പ്രിയ മുംതാസിന്റെ കബറിടം. അത് ഹുസൂർ, ഈസയ്ക്ക് മാത്രമേ അത് കഴിയൂ. നിർമ്മാണം തുടങ്ങാം എത്രയും പെട്ടെന്ന്. അങ്ങ് സമാധാനത്തോടെ പോകുക. ഇതാ, ഈ ചുറ്റിക പിടിച്ച് തഴമ്പിച്ച വലം കൈയാണ് എന്റെ ശക്തി. എത്രയും വേഗം ഞാൻ അങ്ങയുടെ പ്രേമസൗധം അങ്ങേക്ക് സമർപ്പിക്കും. അങ്ങയുടെ സ്വപ്നമായിരുന്ന ആ പ്രേമസ്മാരകം, എണ്ണക്കല്ലിന്റെ സ്ഫടിക സൗന്ദര്യവും പണിയാളന്റെ വീർപ്പിന്റെ ഉപ്പും ചേർത്ത് പണിത പ്രേമകുടീരം. ഈസ മഹാനായ കലാകാരൻ, മനോഹരം, അഭൗമ. മുംതാസിനെ പോലെ കണ്ടാലും കണ്ടാലും മതിവരാത്ത സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവം. ഈ മഹാദേശത്തിന്റെ അധിപനായ അങ്ങയിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാനായത് തന്നെ മഹാഭാഗ്യമായി കരുതും. ഇത് എന്റെ നിയോഗമാണ്. കാലം എന്നിലേൽപ്പിച്ച കർമ്മകാണ്ഡത്തിലെ ഒരു അധ്യായം. ചരിത്രത്തിന്റെ രേഖാശകലങ്ങളിൽ തങ്കലിപികളിൽ കൊത്തിവെക്കും താജ്മഹലിന്റെ ശില്പിയുടെ കലാവൈഭവം. മന്ത്രി, ഈസയുടെ കഴിവ് അപാരം തന്നെയല്ലേ? തീർച്ചയായും. പക്ഷെ സുൽത്താൻ, ഈ കൈകൾ ഇനിയും ഇതുപോലൊന്നും ഉണ്ടാക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഈസയുടെ കരങ്ങളിൽ നിന്ന് ഇങ്ങനെയൊരു സൗധം ഇനി ഉണ്ടാകരുത്. ഈസ, വെണ്ണക്കല്ലിൽ നീ കൊത്തിയെടുത്തത് ഒരു കാവ്യമാണ്, കരവിരുതിന്റെ ഒരു മഹാകാവ്യം. പൂർണ്ണചന്ദ്ര പ്രഭയോടെ കാലമുള്ളിടത്തോളം കാലം ഇത് നിലനിൽക്കും. പക്ഷേ ഈസ, പ്രപഞ്ചത്തിൽ പൂർണ്ണചന്ദ്രൻ ഒന്നു മതി, ഒന്നേ ഒന്ന് മാത്രം. അതുകൊണ്ട് ചുറ്റികയാൽ കവിതി എഴുതിയ നിന്റെ ഈ വലം കൈ, അതെ, ഞാൻ എടുക്കുന്നു നിന്റെ ഈ വലം കൈ. ഇനി ഇതിനേക്കാൾ മഹത്തരമായി അല്ലെങ്കിൽ ഇതുപോലൊന്ന് നിർമ്മിക്കപ്പെടാതിരിക്കാൻ പുകൾ പെറ്റ മുഗൾ രാജവംശത്തിന്റെ ഈ ഉടവാൾ
മാധവേട്ടാ, എന്താ, എന്ത് പറ്റി നിങ്ങൾക്ക്? മാധവേട്ടാ, ഞാൻ ഈസ ഉസ്താദ് മുഹമ്മദ് ഈസ രാജസ്വാർത്ഥതയാൽ വലങ്കൈ വെട്ടിമാറ്റപ്പെട്ട തൊഴിലാളൻ, ചതിയുടെ ചതുപ്പിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട പാവം പണിയാളൻ. ഭാർഗവി, നമുക്ക് ജീവിതം ജീവിച്ച് തീർത്തേ പറ്റൂ. ചരിത്രത്തിന്റെ ഏത് ചവിറ്റുകൂനയിലേക്കാണ് ഈസ എന്ന കലാകാരൻ വലിച്ചെറിയപ്പെട്ടതെന്ന്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? എത്ര വലങ്കൈകൾ അറുത്തെടുക്കപ്പെട്ടാലും ബാക്കിയുണ്ടാവും. ചൂണ്ടിപ്പറയാൻ അനേകം ഇടങ്കൈകൾ. എത്ര വലങ്കൈകൾ അറുത്തെടുക്കപ്പെട്ടാലും ബാക്കിയുണ്ടാവും. ചൂണ്ടിപ്പറയാൻ അനേകം ഇടങ്കൈകൾ ബാക്കിയുണ്ടാവും. കനലെരിയുന്ന ഇടങ്കൈകൾ. കിനാവ് പോക്കുന്ന അസ്ഥിമാടങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം റേഡിയോ നാടകോത്സവം ഒന്നാം ഭാഗം. ചെറുപുഴ ഇമാം നാടകവേദി അവതരിപ്പിക്കുന്നു ഇരുൾപാതയിലെ യാത്രികർ. രചന പ്രദീപ് വണ്ടൂർ. ഇമ വെട്ടാതെ കാലത്തെ നോക്കിക്കാണുന്ന ചെറുപുഴ ഇമ നാടകവേദിയുടെ ശബ്ദനാടകം ഇരുൾപാതയിലെ യാത്രികർ. നാടകരചന പ്രദീപ് വണ്ടൂർ. कंप्लीट लॉकडाउन राजस्थान में कल से 31 मार्च तक लॉकडाउन का आदेश दिया गया है. ये सरकारी आदेश है. आवश्यक सेवाओं को छोड़कर पूरा लॉकडाउन. बोला नी भोगांदे तीर्मानिचु अल्ले बच्ची പിന്നെ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? എത്ര മാസങ്ങളായി തുണിമില്ലിൽ നിന്നും ശരിക്കുള്ള ശമ്പളം കിട്ടിയിട്ട് ഇപ്പോൾ ഇതാ ലോക്ക്ഡൗണും. മില്ല് കൂട്ടിയിരിക്കുകയാ. പോയിക്കോളൊന്നും പറഞ്ഞ് തരാനുള്ളതിന്റെ പകുതി ശമ്പളമാ മുതലാളി തന്നത്. ഈ വിധത്തിൽ ഇത്ര നാളെന്ന് വെച്ചാ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്നത് നീ തന്നെ. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ നാട്ടിലെത്തുക? എങ്ങനെയാണെന്നറിയില്ല. എനിക്ക് പോയേ തീരൂ. നിനക്കറിയോ നജീം, അവിടെ അവിടെ നാട്ടിൽ എന്റെ ഭാര്യ ഞാൻ അയക്കുന്ന ശമ്പളവും കാത്തിരിക്കുക. അത് കിട്ടിയിട്ട് വേണം ജനിച്ചന്ന് മുതൽ അസുഖം പിടിച്ച് എഴുന്നേൽക്കാനാവാതെ കിടക്കുന്ന എന്റെ പൊന്നുമോന് മരുന്ന് വാങ്ങാൻ, ആഹാരം വാങ്ങിക്കൊടുക്കാൻ. പക്ഷേ അവൾ അറിയുന്നില്ലല്ലോ മാസങ്ങളായി ശമ്പളം കിട്ടിയിട്ടില്ലെന്ന്. നിന്നെ പോലുള്ള ചങ്ങാതിമാരിൽ നിന്നും കടം വാങ്ങിച്ചാണ് മാസാമാസം അവന്റെ മരുന്നിനെങ്കിലുമുള്ള പണം ഞാൻ അയക്കുന്നതെന്ന്. ഇവിടെ എല്ലാവരുടെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പോലാ? ഞാനൊക്കെ നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഇവിടെയാവുമ്പോ മുതലാളിയുടെ അടിയും കുത്തും ചവിട്ടും ചീത്തവിളിയും സഹിച്ചിട്ടാണെങ്കിലും വിശപ്പടക്കാനുള്ള ആഹാരവും നാട്ടിൽ കുടുംബത്തിനയക്കാനുള്ള കാശു കിട്ടുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യം. ചിലപ്പോഴൊക്കെ മില്ലില് തുണിക്ക് ചായം മുക്കുന്നതിനിടയിൽ ഞാൻ ആലോചിക്കാറുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തെ പറ്റി. എന്തൊരു ജീവിതമാണ് ഇത്! പുഴുക്കളെ പോലെയല്ലേ? ചത്തു കളഞ്ഞാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ എന്റെ മോനെ പറ്റി ഓർക്കുമ്പോ
അവനും എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ ഞാനും എന്റെ അമ്മയും എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്നോ. എനിക്കറിയാൻ പോലാ നിന്റെ സങ്കടം. നീ എങ്ങനെയാണ് നിന്റെ നാട്ടിലെത്തുക? നീ കാണുന്നില്ലേ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഒന്നും രണ്ടുമല്ല ആളുകൾ. നമ്മളെ പോലുള്ള പതിനായിരങ്ങളാണ് അവരവരുടെ നാട്ടിലേക്കെത്താൻ ഒരു വാഹനത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കാത്തു കിടക്കുന്നത്. അറിയാം നജീമേ, അറിയാം. എന്ന് വെച്ച് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നടക്കും, നടന്നു പോകും ഞാൻ. പോലാ, എന്ത് ഭ്രാന്താണ് നീ പറയുന്നത്? നൂറുകണക്കിന് കിലോമീറ്റർ നടന്നു പോവാനോ? എനിക്ക് പോണം, എനിക്കെന്റെ പോലെ കാണണം. അവര് കണ്ടേ പറ്റൂ, അവര് കണ്ടേ പറ്റൂ നജീബേ. എത്രയെന്ന് വെച്ച ആളുകളുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടുക. ഈശ്വര, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. എനിക്കെന്തോ മേലാസകലം നുറുങ്ങുന്ന വേദന, വല്ലാത്ത വിശപ്പ്. അമ്മ, ലളിതാമ്മയോട് പറഞ്ഞ് ബപ്പയെ ഒന്ന് വിളിച്ചു നോക്കുമോ? ഇന്ന് തന്നെ എത്ര തവണയായി മോനെ വിളിക്കുന്നു, കിട്ടണ്ടേ? എന്റെ കണ്ണുകൾ മൂടിപ്പോകുന്നത് പോലെ തോന്നുന്നു. അമ്മ, എനിക്കെന്തോ. എന്തൊരു ഇരട്ടാണ് ചുറ്റിലും. ഇനിയും എത്ര ദൂരം നടക്കേണ്ടി വരുമോ എന്തോ ഒന്നും അറിയുന്നില്ലല്ലോ. ഒരിത്തിരി കുടിവെള്ളം കൂടി സഞ്ചിയിൽ ബാക്കിയുണ്ടിനി. നടക്കാൻ തുടങ്ങി അന്ന് വീട്ടിലേക്ക് വിളിച്ചതാ, പിന്നെ ഇതുവരെ വിളിക്കാനൊത്തതുമില്ല. ശ്രദ്ധിച്ചു നടക്കൂ, വീഴല്ലേ. ഇനി ഒരടി വയ്യ വയ്യ. അല്പിരിക്കട്ടെ, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ട്രെയിനുകളൊന്നും ഇല്ലാത്തത് ഭാഗ്യം. ഈ റെയിൽവേ ട്രാക്കിലൂടെ ഇങ്ങനെ നടക്കുകയും ചെയ്യാലോ. വീട്ടിലേക്കൊന്ന് വിളിക്കാം, അവളിപ്പോ വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ടാവും. ഇത്രയും നാളായിട്ടും അവൾക്ക് സ്വന്തമായൊരു ഫോൺ വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഈ കഷ്ടപ്പാടിനിടയിൽ ഫോണല്ല പ്രധാനമെന്ന് അവൾ തന്നെ പറയാറുണ്ട്. ഇപ്പോഴും അയൽവീട്ടിലെ ലതാമ്മയുടെ ഫോണിലാണ് അവൾ എന്നെ വിളിക്കുന്നത്. എത്രന്ന് വെച്ചാ മറ്റുള്ളവരുടെ കാല് പിടിക്കുക എന്ന് കരുതിയാവും അവൾ ഇങ്ങോട്ട് എന്നെ വിളിക്കാത്ത. ആ ഓ, ഹലോ ഹലോ ലളിതാമ്മേ. ആ ഹലോ ലളിതാമ്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കയായിരുന്നു. ബോലാ, നീ ഇതെവിടെയാണ്? ഇന്നലെ കാലത്ത് മുതൽ നിന്നെ വിളിച്ചാ കിട്ടുന്നില്ലല്ലോ. ആ, അത് വാഹനങ്ങൾക്ക് കാത്തു നിന്നാല് അടുത്ത നാളിലൊന്നും എത്താനാവില്ല. അതുകൊണ്ട് ഞാൻ നടക്കയാ. ദൈവമേ, ഇത്രയും ദൂരം നടക്കാനോ? മറ്റു വഴിയില്ല ലളിതാമ്മേ.
അധികാരികൾക്ക് നമ്മളെ പോലുള്ളവർ എന്തായാലും എന്താ? അവിടെ എവിടെ? കുഞ്ഞിനെങ്ങനെയുണ്ട്? അത് പറയാനാണ് പോല വിളിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞ് അവൻ നമ്മളെ വിട്ടു പോയടാ. പോല മരിക്കാൻ നേരത്തും അലൻ നിന്നെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് അവനങ്ങ് പോയി. വിശപ്പും രോഗവും ചേർന്ന് നമ്മുടെ മോൻ ഇനിയിപ്പോ നീ വരുന്നത് വരെ കാത്തു വെക്കാൻ പറ്റുമോ? എത്ര നാളെന്ന് വെച്ചാണ് ഇങ്ങനെ? എത്ര ദൂരായാലും എത്ര ദിവസം കഴിഞ്ഞാലും ഞാനെത്തും. എനിക്ക് അവരെ അവസാനമായി ഒന്ന് കാണണം. ഞാൻ വരും. വന്നിട്ടടക്കിയാ മതി എന്റെ പോലെ. ലതാമേ, എത്ര ദിവസമായാലും ഞാനെത്തും. പോരെ. നാടക സംവിധാനം AN സുഗതൻ. സൗണ്ട് മിക്സിംഗ് ആൻഡ് എഡിറ്റിംഗ് ജിജോ. ശബ്ദം നൽകിയവർ ലളിത വാസുദേവൻ, സുദേവ് ES, AN സുഗതൻ, വിനോദ് ആലംതട്ട. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം റേഡിയോ നാടകോത്സവം 1st part. പയ്യന്നൂർ ഫ്രണ്ട് സ്റ്റേജ് നാടകവേദി അവതരിപ്പിക്കുന്നു കാൽ. രചന, സംവിധാനം, അഭിനയം കോക്കാട് നാരായണൻ. പയ്യന്നൂർ ഫ്രണ്ട് സ്റ്റേജ് അവതരിപ്പിക്കുന്നു കാൽ. ശബ്ദം കോക്കാട് നാരായണൻ. മതഭ്രാന്തരുടെ കലാപത്തിൽ കരിഞ്ഞമർന്ന എന്റെ കുഞ്ഞുമക്കൾ, ജീവിക്കുന്നതിന് തെളിവ് ചോദിച്ച് വന്നവർ നാടുകടത്തി പിടഞ്ഞു മരിച്ച എന്റെ പൊന്നാമി, ഇപ്പോ ഈ വെഞ്ചിനൊറ്റക്കാരി ജീവിതം. കൈ കഴുകിയും മാസ്ക് ധരിച്ചും വെള്ളം കുടിച്ചും അകലം പാലിച്ചും ഈ മഹാമാരിയോട് പോരാടുമ്പോഴും ഓർത്തു പോകുന്നു ഇന്നലകളെ. മുള്ളുവേണിക്കപ്പുറത്തു നിന്ന് നിന്റെ നിലവിളി ഞാൻ കേൾക്കുന്നു. രാജ്യസ്നേഹികളുടെ കൊലക്കയർ കഴുത്തു ഞെരിച്ചമരുമ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ പൊന്നേ. ചങ്ക് പിടഞ്ഞ് എരിയുമ്പോഴും ചങ്കിനുള്ളിൽ സൂക്ഷിച്ചതൊന്നും തകർത്തെറിയാൻ വിടില്ല ഞാൻ. സ്വാതന്ത്ര്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ രക്തസാക്ഷികൾ കുഴിമാടം വിട്ടിറങ്ങുമ്പോ എനിക്കെങ്ങനെ മരിക്കാൻ കഴിയും? അങ്ങനെയാ ആ കൊലക്കയർ പൊട്ടിച്ചെറിഞ്ഞത്. ഇപ്പോ വെറുതെ എല്ലാം ഓർത്തു പോവുകയാ. ഇതാരാ വരുന്നത്? എന്റെ അനന്തനല്ലേ. അനന്ത, വാടോ, വന്നിരിക്ക്, വാ. എടോ, എത്ര കാലായി നമ്മ കണ്ടെത്തി അല്ലേ. നിനക്കൊരു കത്തയക്കാമായിരുന്നില്ലടോ. അല്ലെങ്കിൽ ഒരു ഫോണെങ്കിലും.
വാ ഇരിക്ക്. ഏ അനന്ത, ഞാനത് പറയുമ്പോഴേക്കും നീ പിണങ്ങുകയാ. ഏ വേണ്ട വേണ്ട വേണ്ട. എന്നാലും ഈ ഒരു സ്വാതന്ത്ര്യമെങ്കിലും നീ എനക്ക് തന്നുള്ളൂ. ഏ ഏ ആ വേണ്ട വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എനിക്കറിയാം എനിക്കറിയാം നിന്റെ തിരക്ക്. ഇതൊന്നും ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം പിന്നെ എന്ത് സുഹൃത്തുക്കളാണല്ലോ. ഏട്ടെ നീ എന്താ ചോദിച്ചത്? നീ എന്താ ചോദിച്ചത്? കേറി വന്നപാടും മറ്റൊന്നും ചോദിക്കാനില്ലേ നിനക്ക്? ഇല്ലേ, നിനക്കൊന്നും അറിയണ്ടേ? കലാപത്തിൽ കരിഞ്ഞമർന്ന എന്റെ കൊച്ചുമക്കളുടെ കാര്യം അറിയണ്ടേ നിനക്ക്? നാടുകടത്തിയവർ നാടുകടത്തിയവർ ഞെരിച്ചു കൊന്ന എന്റെ പൊന്നാമിന്റെ കാര്യം അറിയണ്ടേ നിനക്ക്? ഇതെല്ലാം ഇതെല്ലാം അറിഞ്ഞാലല്ലേ ഈ 80 വയസ്സിൽ ഞാനെടുത്ത ഒരു ശരി, ഞാനെടുത്ത ഒരു നിലപാട് നിനക്ക് മനസ്സിലാവും അല്ലേ? ഏ ഏ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ? എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നോ? വേണ്ട വേണ്ട. അനന്ത അനന്ത, ഇത്രയും കാലം മനുഷ്യത്വമില്ലാത്ത ഒരു രാഷ്ട്രീയത്തിൽ നീ പ്രവർത്തിക്കുമ്പോഴും നിന്നെ നിന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. നമ്മൾ തമ്മിൽ രാഷ്ട്രീയം പറഞ്ഞ് എപ്പോഴെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ അനന്ത? ഇപ്പോ ഇപ്പോ നിനക്കെന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ? ഏ വേണ്ട വേണ്ട, എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പോയിക്കോ, നീ പോയിക്കോ. കണ്ടില്ലേ കണ്ടില്ലേ അവന്റെ പോക്ക്? കണ്ടില്ലേ മനുഷ്യരുടെ കാര്യം ഇത്രയേ ഇല്ലു ഇത്രയേ ഇല്ലു. ഒട്ടെ ഒട്ടെ, ഓൻ എവിടെ പോയാലും എനക്ക് അവനെ ഉൾക്കൊള്ളാൻ കഴിയും. പോയിക്കോട്ടെ പോയിക്കോട്ടെ. ഹലോ ഹലോ, ഏ ആ അതേ മോനെ, നിന്റെ ഉപ്പ തന്നെടാ. എടാ രാവിലെയും വൈകുന്നേരം ഈ വിളി കേൾക്കാൻ വേണ്ടിട്ടല്ലേ മോനെ ഞാൻ ഈ ബെഞ്ചിൽ ഇരിക്കുന്നു അല്ലേ മോനെ? ഫോൺ വിളിച്ചപ്പോ ഇങ്ങനെ പറയാന്നല്ലാതെ ഈ ഉപ്പ പിന്നെ എന്ത് ചെയ്യോടാ? ലോകത്തിലെ എല്ലാ മലയാളികളും അവരവരുടെ സുരക്ഷിത സ്ഥാനത്തേക്ക് വന്നെത്തിക്കഴിഞ്ഞു. എന്റെ മോൻ എന്തേ വരാതെ? മോനെ എന്റെ മുമ്പല്ലേ വയസ്സ് കാലത്ത് ഉപ്പക്ക് എന്റെ മോനെ ഒന്ന് കാണാൻ. മക്കളെ മക്കൾക്ക് ഉപ്പാന്റെ രാഷ്ട്രീയമാണ് വരുന്നതിന് തടസ്സമെങ്കില് എന്റെ മക്കള് വന്നിട്ട് ഒരു നോക്ക് കണ്ടാലുടൻ ഉപ്പ ഈ വീട് വിട്ടിറങ്ങാം. മക്കളെ ഉപ്പ ഈ വീട് വിട്ടിറങ്ങാം. ഹലോ ഹലോ കട്ടായ, ഹലോ പത്രം. ലോകം പിടിച്ചു വിറക്കുമ്പോഴും മലയാളക്കാർ ഈ മഹാമാരിയെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്തു.
രാഷ്ട്രീയം പറയാൻ പലരും പലതും നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കലാപകാരികൾ വർഗീയതയുടെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നു. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.